നമസ്കാരം. ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അറസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 6 ഭീകരവാദികളെയാണ് ഡൽഹി പോലീസിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ്, ഒരു സ്പെഷ്യൽ സെല്ല് അതിനായിട്ടുണ്ട്, ആ സെല്ല് അറസ്റ്റ് ചെയ്തത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഡൽഹിയിൽ നിന്നല്ല ഇവരെ അറസ്റ്റ് ചെയ്ത, എല്ലാവരെയും നിരവധി സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള 6 പേരെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് കസ്റ്റഡിയിലെടുത്തത്. ഇതിലൊരാൾ സമീർ എന്ന് പറയുന്ന ആളെ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം മറ്റുള്ളവരെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും, ഡൽഹിയിൽ നിന്നും അതേപോലെ മഹാരാഷ്ട്രയിൽ നിന്നും യു പിയിൽ നിന്നും ഒക്കെയായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട തിരച്ചിലുകളും അറസ്റ്റും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 6 ഭീകരവാദികൾ പാകിസ്ഥാൻ ട്രെയിൻഡാണ്. അവർ പാകിസ്ഥാനിൽ നിന്ന്, അതിൽ 2 പേരെങ്കിലും ഖത്തറിൽ നിന്ന് കപ്പൽ മാർഗം പാകിസ്ഥാനിലെത്തി, പാകിസ്ഥാനിലെ ഒരു ഫാം ഹൗസിൽ ഇവർക്ക് ISI യുടെ നേതൃത്വത്തിൽ, ISI എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗമാണ്, അവിടെ ISI യുടെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത് എന്നാണ് അറിയുന്നത്. അതിലൊരാളാണ് നേരത്തെ പറഞ്ഞ ഈ സമീർ എന്ന് പറയുന്ന വ്യക്തി. ഈ സമീർ എന്ന് പറയുന്ന വ്യക്തി ദാവൂദ് ഇബ്രാഹിമിൻ്റെ, നമുക്കറിയാം, ഡി കമ്പനിയുടെ മേധാവിയായ ദാവൂദ് ഇബ്രാഹിം, ദാവൂദ് ഇബ്രാഹിമിൻ്റെ സഹോദരൻ അനീസ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണ് എന്നും ദില്ലി പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 6 പേര് കൂടാതെ ഏതാണ്ട് 15 പേർ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘത്തെയാണ് പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാക്കി നിർത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 15 ഇപ്പോഴും പിടികിട്ടാനുള്ള ഈ 15 മിക്കവാറും എല്ലാവരും തന്നെ ഭാഷ സംസാരിക്കുന്നവരും ബംഗ്ലാദേശിൽ നിന്നുള്ളവരും ആണ് എന്നാണ് ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം. എന്തായിരുന്നു ഈ ഭീകര സംഘത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ കഴിഞ്ഞ ദിവസം അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അതിലൊന്ന്, ഈ നോർത്ത് ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ ആഘോഷങ്ങളുടെ വരവാണ് ഇനി ആഘോഷ. നിരവധി മതപരമായ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ വരുന്നു. അത് കൂടാതെ January 26 റിപ്പബ്ലിക് ദിനം വരുന്നു. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ, ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടന പരമ്പര ഉണ്ടാക്കുകയായിരുന്നു ഈ ഭീകര സംഘത്തിന് നൽകിയിരുന്ന ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സ്ഫോടന പരമ്പര എന്ന് പറയുമ്പോൾ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് IED എന്ന് പറയുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഫോടന പരമ്പര, ഒരു സ്ഫോടനം മാത്രമല്ല, ഒരു നഗരത്തിൽ തന്നെ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആവിഷ്കരിച്ചിരുന്നത്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ, VIPകളെ, ചിലരെ ടാർഗറ്റഡ് ആയിട്ട് വധിക്കാനും ഉള്ള പ്ലാൻ ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അത് നമ്മൾ ദില്ലി പോലീസ് ഇതുവരെ അത് ആരൊക്കെയാണ് ഈ ടാർഗറ്റ് ലിസ്റ്റിലുള്ളത്, ഹിറ്റ് ലിസ്റ്റിലുള്ളത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മഹാരാഷ്ട്രയിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരും അതേപോലെ ദില്ലിയിൽ ഉള്ള ദേശീയ നേതാക്കന്മാരും ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 പ്രധാന ദൗത്യങ്ങളുമായിട്ടാണ് ഈ സംഘം ഇന്ത്യയിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഉയരുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരൊക്കെയാണ് ഇതിനു വേണ്ടി സഹായങ്ങൾ നൽകുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI തന്നെയാണ്. അത് പാകിസ്ഥാൻ സർക്കാർ പോലും ആണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയാവില്ല. കാരണം ISI എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോയ്, IB പോലെയുള്ള, അല്ലെങ്കിൽ ഈവൻ അമേരിക്കയിലെ CIA പോലെ ഉള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസി അല്ല. ഈ ഏജൻസികൾക്കൊക്കെ സ്വന്തം രാജ്യത്തെ ഭരണകൂടത്തോട് പ്രതിബദ്ധതയുണ്ട്, വിധേയത്വം ഉണ്ടെങ്കിൽ. ISIയെ സംബന്ധിച്ചിടത്തോളം അതൊരു റോഗ് ഏജൻസി ആയിട്ടാണ്, തെമ്മാടി ഏജൻസി ആയിട്ടാണ് ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്നത്. അവർ ആരിൽ നിന്നും ഉത്തരവ് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പദ്ധതികൾ അവർക്ക് മാത്രം അറിയുന്നതാണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പോലും അറിയണം എന്നില്ല ISI എന്താലോചിക്കുന്നു, ISI എന്ത് ചെയ്യുന്നു എന്ന്. അവർ സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ് എന്ന്
പറയുന്ന പോലെ ഒരു ഭരണകൂടത്തിനുള്ളിലെ ഒരു സ്വതന്ത്ര സംവിധാനമാണ് ISA. അത് പാകിസ്ഥാന് പോലും അപകടമാണ് എന്നുള്ളത് ഇന്ത്യ വിരുദ്ധതയും മതവെറിയും തലയ്ക്ക് പിടിച്ച പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ എന്ന ദേശം ജന്മം കൊണ്ടിട്ട് ഏതാണ്ട് പകുതിയോളം സമയം അവർ ഏകാധിപത്യത്തിൻ്റെ കീഴിലേക്ക് പോയതും. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നായിരുന്നു നമ്മുടെ ചോദ്യം. അത് തീർച്ചയായിട്ടും ISI ആണ്. ISIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഒരു സുവർണ കാലമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റം അവരെ തെല്ലൊന്നുമല്ല അവർക്ക് ഊർജം നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ISI സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു അധിനിവേശമാണ് കാബൂളിൽ നടന്നത് എന്നാണ് താലിബാൻ വിരുദ്ധരായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നത്. അവർ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ തെരുവുകളിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാനെതിരുപോലും ആയിരുന്നില്ല, മറിച്ച് ISIയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇത് ISI ആണ് ഈ താലിബാൻ ഭരണകൂടത്തെ അഫ്ഗാനിസ്ഥാൻ്റെ മുകളിൽ കെട്ടിവെച്ചത് എന്ന് കാബൂളിലെ ജനങ്ങൾ രഹസ്യമായും പരസ്യമായും ഇപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത ഏജൻസിയാണ് ISI. ഈ ISIക്ക് ചൂട്ടുപിടിക്കുന്നത് ഒരു പരിധിവരെ അമേരിക്കൻ ഭരണകൂടവുമാണ് എന്നുള്ളത് നമ്മൾക്ക് ഒരു പക്ഷേ അത്ഭുതമാവും. അമേരിക്ക വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അമേരിക്കൻ ഭരണകൂടം പ്രത്യേകിച്ച് ജോ ബൈഡൻ്റെ ഭരണകൂടം വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആഗോളതലത്തിലുള്ള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിലെ ISIയോട് ഒരു പരിധിവരെ ഒരു വിധേയത്വമോ അല്ലെങ്കിൽ അവർക്കൊരു സഹായഹസ്തം നീട്ടുന്ന രീതിയോ ആണ് അമേരിക്കയുടെ ഭരണകൂടവും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇതുവരെ എടുത്തു പോന്നിട്ടുള്ളത്. ഇതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. അത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികളെ അമ്പരപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഈ 2021 ജൂൺ മാസത്തിലാണ് ജബീർ മോട്ടിവാല എന്ന പാകിസ്ഥാൻ പൗരനെ അമേരിക്കയ്ക്ക് കൈമാറണമെന്നുള്ള ആവശ്യം അമേരിക്ക ഉപേക്ഷിച്ചത്. അത് ആഗോളതലത്തിൽ തന്നെ എല്ലാവരെയും വലിയ തോതിൽ അമ്പരപ്പിച്ച അത്ഭുതപ്പെടുത്തിയ ഒരു നയംമാറ്റമായിരുന്നു. ആരാണ് ഈ ജബീർ മോട്ടിവാല? ഈ ജബീർ മോട്ടിവാല ലണ്ടൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാളാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻസിയറായി കരുതപ്പെടുന്നത്. ദാവൂദ് ഇബ്രാഹിമിന് ISIയുടെ പണമാണ് കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇടനിലക്കാരനായും അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജബീർ മോട്ടിവാല. ഈ ജബീർ മോട്ടിവാല ലണ്ടനിൽ കഴിഞ്ഞ 2018 മുതൽ അറസ്റ്റിലാണ്. അയാൾ ജയിലിലാണ്. അയാളിപ്പോൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ മോചിപ്പിക്കപ്പെടാനുള്ള പ്രധാന കാരണം അമേരിക്ക ഇയാളെ വിചാരണയ്ക്കായി ഞങ്ങൾക്ക് വിട്ടുതരണം, കുറ്റവാളികളെ വിട്ടുതരുന്ന ഉടമ്പടി പ്രകാരം ഇയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ള ആവശ്യം അമേരിക്ക പെടുന്നതിനെ ഉപേക്ഷിച്ചതാണ്. ഇത് ISIയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ISIയും CIAയും തമ്മിലൊക്കെയുള്ള ധാരണകളൊക്കെ. അപ്പോൾ അങ്ങനെ ശക്തമായി നിൽക്കുന്ന ISIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇതുവരെ നടക്കാത്ത അല്ലെങ്കിൽ എക്കാലത്തെയും ഏറ്റവും വലിയ അതിമോഹമാണ് ഭാരതത്തെ നശിപ്പിക്കുക, ഭാരതത്തെ ഇല്ലാതാക്കുക എന്നുള്ളത്. അവർ അതിനുവേണ്ടി കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ലീപ്പർ സെല്ലുകളെയും അല്ലാതെയുള്ള ചാരന്മാരെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിൽ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മുസ്ലിം യുവാക്കളെ മത തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വഴിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. അതിനെല്ലാമുള്ള ശ്രമങ്ങൾ ISI എക്കാലത്ത് നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ മയക്കുമരുന്ന് വ്യവസായം പുഷ്ടിപ്പെടുന്നതിൻ്റെ പിന്നിലും ISI തന്നെയാണ് എന്നുള്ളതാണ്. പഞ്ചാബിൻ്റെ ഗതി നമുക്കെല്ലാവർക്കും അറിയാം. ഉഡ്താ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി ISI ആണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത 6 പിന്നിലും അല്ലെങ്കിൽ ഈ ഒരു വലിയ ശൃംഖലയുടെ പിന്നിലും ISI തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഫോടനങ്ങൾ നടത്താൻ വീണ്ടും ISI പദ്ധതിയിടുന്നു എന്നുള്ളതാണ്. 2014 ശേഷം കാര്യമായ ബോംബ് സ്ഫോടനങ്ങളോ അത്തരം ഭീകരവാദ ആക്രമണങ്ങളോ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാശ്മീരിൽ ഉണ്ടായ ചില ഭീകരാക്രമണങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ISI സ്പോൺസേർഡ് ആയിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. അതിനും മാറ്റം വരുന്നു. ISI പൂർവാധികം ശക്തമായി ഇന്ത്യയോട് യുദ്ധത്തിന് ഒരുങ്ങുന്നു. നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യയെ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഒരു നിഴൽ യുദ്ധത്തിന് ISI വീണ്ടും തയ്യാറാകുന്നു. അതിനുവേണ്ടി അവർ മയക്കുമരുന്നും
അതേപോലെ ആയുധങ്ങളും ഇന്ത്യയിലേക്ക് കടത്തുന്നു എന്നുള്ള ഒരു സുപ്രധാന വിവരമാണ് രണ്ടാമത്തെ പോയിന്റ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്, ഈ ആറു പേരിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്, പാകിസ്ഥാന്റെ ISI ഈ ഇന്ത്യയുടെ പഞ്ചാബിൻ്റെ അതിർത്തിയിൽ, അതായത് പാകിസ്ഥാനുമായി പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന ഫിറോസ്പൂർ അമൃത്സർ ജില്ലകളിൽ, പ്രത്യേകിച്ച് ആ ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് മയക്കുമരുന്നും നേരത്തെ പറഞ്ഞ എക്സ്പ്ലോസീവ് ഡിവൈസസും IED ഡ്രോൺ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. അങ്ങനെ മയക്കുമരുന്നും അതോടൊപ്പം ആയുധങ്ങളും ഇന്ത്യയിലേക്ക് ISI വൻതോതിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഞെട്ടിക്കുന്ന രണ്ടാമത്തെ വിവരം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലഘട്ടത്തിന് ശേഷം, ഒരു നിശബ്ദമായ ഒരു കാലഘട്ടത്തിന് ശേഷം, ദാവൂദ് ഇബ്രാഹിം ഗാങ് ഇന്ത്യക്കെതിരെ വീണ്ടും സജീവമാകുന്നു ISIയുടെ പിന്തുണയോടെ എന്നുള്ളതാണ് ഈ അറസ്റ്റുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന മൂന്നാമത്തെ ഞെട്ടിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സഹോദരനായ അനീസ് ഇബ്രാഹിമാണ് ഇപ്പോൾ ഈ ഗ്യാങ്ങിന് ചുക്കാൻ പിടിക്കുന്നത്, ഈ ഗ്യാങ്ങിൻ്റെ ഗോഡ്ഫാദറായി തലതൊട്ടപ്പനായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നമ്മളുടെ സ്പെഷ്യൽ സെല്ലിന്, ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലിന് ലഭിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മളുടെ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ നിതാന്ത ജാഗ്രതയുടെയും ശ്രദ്ധയുടെയുമാണ്. കാരണം ISI വീണ്ടും തലപൊക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ISIക്ക് ആഗോള തലത്തിൽ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള പിന്തുണ മറ്റ് പല ഏജൻസികളിൽ നിന്നും, അഫ്ഗാനിസ്ഥാൻ പോലെ ഉള്ള രാജ്യത്തു നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഭാരതത്തെ നേരിട്ട് ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കാനാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ISIയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത്, ISIയുടെ മാത്രമല്ല പാകിസ്ഥാൻ്റെ പഴയ ഭരണാധികാരികളുടെ ഒക്കെ ഒരു നയം എന്ന് പറയുന്നത്, 1000 മുറിവുകളിൽ നിന്ന് ഭാരതത്തിൽ ചോരയൊലിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് 2014 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ വളരെ വിജയകരമായി പാകിസ്ഥാൻ സാധിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ. ഇപ്പോൾ അവർ വീണ്ടും ഒരു ശ്രമം നടത്തുകയാണ്. ആ ശ്രമം വിജയിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മളുടെ ശ്രദ്ധയും ജാഗ്രതയും കുറയ്ക്കാൻ സാധിക്കില്ല. ഇത് ദേശീയ താല്പര്യമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വിഷയം, ഇത് രണ്ടും മലയാള മാധ്യമങ്ങളിൽ കാര്യമായ ചർച്ചയാകില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഇത് ഇത്രയും വിശദമായി ഇന്ന് ഇവിടെ പറഞ്ഞത്. ഇത് നോർത്ത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലുമൊക്കെ ISIയുടെ ഏജൻസും ISIയുടെ സ്ലീപ്പർ സെല്ലുകളും ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വെളിവാക്കപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഈ നടന്ന അറസ്റ്റുകളും ഈ നടന്ന അന്വേഷണവും തെളിയിക്കുന്നതും ഈ തീവ്രവാദ സംഘങ്ങളും ഭീകര സംഘങ്ങളും തമ്മിൽ, ഇവരുടെ ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളും പുലർത്തേണ്ടത് ജാഗ്രത തന്നെയാണ്. നമസ്കാരം.